السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الی صراطک المستقیم وعلی آلہ حق قدرہ ومقدارہ العظیم. ഇൻഷാല്ലാ, ഇന്ന് നമ്മൾ പറയുന്നത് വയറുവേദന അനുഭവപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ചൊല്ലേണ്ട ഒരു ആത്മീയമായ ഒറ്റമൂലയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരവേദന, അതുപോലെ തന്നെ തലവേദന, വയറുവേദന, ചെവിവേദന, പല്ലുവേദന, ഇത്തരത്തിലുള്ള വജ്രകൾ, ഇത്തരത്തിലുള്ള വേദനകളൊക്കെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് വളരെ വലിയ തളർച്ചയാണ് അനുഭവപ്പെടുന്നത്, വളരെ വലിയ വിഷമമാണ് നമ്മുടെ ശരീരത്തിന് ഏൽക്കേണ്ടി വരുന്നത്. ഇൻഷാല്ലാ, ആ സമയത്തൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആത്മീയമായ ഒറ്റമൂലികൾ നമ്മൾ ഒന്ന് പ്രാക്ടീസ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ, അതിലൂടെ നമുക്ക് നമ്മുടെ രോഗശമനം, നമുക്കുള്ള ശിഫാ നമുക്ക് കരഗതമാക്കാൻ സാധിക്കും. പക്ഷേ അത് ലഭിക്കണമെങ്കിലുള്ള മർമ്മപ്രധാനമായ കാര്യം എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസമുണ്ടോ എങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് രോഗമാണെങ്കിലും അതിന് നമ്മൾ ചെയ്യേണ്ടതായ ആത്മീയമായ ഒറ്റമൂലികൾ നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ഇൻഷാ അള്ളാഹ് ഫലം ലഭിക്കും, തീർച്ചയാണ്. ഇനി ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വയറുവേദന അനുഭവപ്പെടുമ്പോൾ, വയറുവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട, നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേകമായ ആത്മീയമായ ഒറ്റമൂലികളുണ്ട്. ഒരുപാട് ആത്മീയമായ ഒറ്റമൂലികളുണ്ട്, പക്ഷേ നമ്മൾ പറയുന്നത് എല്ലാ വ്യക്തികൾക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന, കൂടുതൽ മടുപ്പില്ലാതെ നല്ല പ്രതീക്ഷയോടെ ചെയ്യാൻ സാധിക്കുന്ന ഒരൊറ്റമൂലിയാണ് ഇൻഷാല്ലാ. ഏതാണെന്ന് പരിശോധിക്കാം. ഒരു വ്യക്തി വയറുവേദന അനുഭവപ്പെടുന്ന നേരത്ത് സൂറത്തുൽ ഇൻഷിറാഹ് എല്ലാവർക്കും അറിയാം, അലം നശ്റഹ് ലക സദ്റക വവളഅന അൻക വിസ്റക എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്. അറിയാത്തവർക്ക് വേണ്ടി അത് സ്ക്രീനിൽ കൊടുക്കാം ഇൻഷാ അല്ലാ. എന്തായാലും ഈ ഒരു സൂറത്ത് ഒരു വ്യക്തി വയറുവേദന അനുഭവപ്പെടുന്ന നേരത്ത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് 7 പ്രാവശ്യം ഈ ഒരു സൂറത്ത് ഓതുക. അതിനുശേഷം ആ ഗ്ലാസ്സിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞ് ആ ഗ്ലാസ്സിലേക്ക് മന്ത്രിച്ച് ഊതുക. എന്നിട്ട് ഇൻഷാ അല്ലാ ആ വെള്ളം ആ വയറുവേദനയുള്ള വ്യക്തി കുടിക്കുക. ഇൻഷാ അല്ലാ ഫലം കാണാം, തീർച്ചയാണ്. നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല എഴുത്തിക്കാതോടുകൂടെ ചെയ്യുക, ഫലം കാണും. ഇനി കുട്ടികൾക്കാണ് വയറുവേദന എങ്കിൽ ഒരു പക്ഷേ അവരുടെ രക്ഷിതാക്കൾ ഈ ഒരു അമല് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആത്മീയമായ ഒറ്റമൂലികൾ മുറുകെ പിടിച്ച് പ്രയാസഘട്ടത്തിൽ, നമ്മുടെ രോഗങ്ങളുള്ള നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആത്മീയമായ ഒറ്റമൂലികൾ പ്രയോഗിച്ച് അതിലൂടെ ശമനം കണ്ടെത്തുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ, ഒരു തവണ കൂടെ ചുരുക്കി പറയാം. നമുക്ക് വയറുവേദന അനുഭവപ്പെടുന്ന നേരത്ത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് സൂറത്തുൽ ഇൻഷിറാഹ് 7 തവണ ഊതി ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം രോഗിയെ കുടിപ്പിക്കുക. ഇൻഷാല്ലാ ഫലം കാണാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇല ലിഖാഅ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഊസ്വൈക്കും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.